ഇപ്പോൾ കൊച്ചി കാർണിവലിനെ വെളി മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിലെ തർക്കം പരിഹരിക്കാൻ സംഘാടക സമിതിയുമായി കൊച്ചിയിൽ ആർ ഡി ഒ ചർച്ച തുടങ്ങി സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പാപ്പാഞ്ഞിയെ മാറ്റണമെന്ന് ആർ ഡി ഒ ഉത്തരവിറക്കിയത് ഇത് അംഗീകരിക്കില്ല എന്ന നിലപാടാണ് സംഘാടകർക്കുള്ളത് വിഷ്ണു സുരേഷ് ചേരുന്നു വിഷ്ണു പറയൂ എസ് കെ എൻ ഈ കാർണിവലുമായി ബന്ധപ്പെട്ട് പരേഡ് ഗ്രൗണ്ടിലാണ് ഔദ്യോഗികമായി പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് പാപ്പാഞ്ചി അല്പസമയത്തിനകം തന്നെ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു പക്ഷേ ഇതിന് ഇപ്പുറത്ത് ഏകദേശം ഒരു കിലോമീറ്റർ ഇപ്പുറത്തായി വെളി മൈതാനത്ത് കാർണിവലിന്റെ ആഘോഷ പരിപാടികൾ നടത്തുന്നുണ്ട് ഇവിടെ ഈ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഒരു കൂറ്റൻ പാപ്പാഞ്ഞി ഒരുക്കിയിരുന്നു നമ്മൾ രാവിലെ ആ ദൃശ്യം കണ്ടതാണ് പക്ഷേ ആ പാപ്പാഞ്ഞിയെ ഇവിടുന്ന് പൊളിച്ചു മാറ്റണമെന്നാണ് ഇന്നലെ ആർ ഡി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് അതിന് പ്രധാനമായി കാരണം രണ്ടിടത്ത് ഇത്തരത്തിൽ പാപ്പാഞ്ഞിയെ കത്തി അതിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകും പോലീസുകാരെ വിന്യസിക്കുന്നതിന് ഉൾപ്പെടെ പരിമിതികൾ ഉണ്ടാവും ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഈ വെളി മൈതാനത്തെ പാപ്പാഞ്ഞിയെ മാറ്റണമെന്ന് ആർ ഡി ഐ ഉത്തരവിലൂടെ പുറത്തിറക്കിയത് പക്ഷേ അത് അംഗീകരിക്കാനാവില്ല എന്ന് സംഘാടക സമിതി വ്യക്തമാക്കിയിരിക്കുന്നു കാരണം പന്ത്രണ്ട് ദിവസത്തോളം കഷ്ടപ്പെട്ടാണ് ഈ പാപ്പാഞ്ഞിയെ ഇവർ നിർമ്മിച്ചെടുത്തത് അതോടൊപ്പം ഇതിന്റെ ഫയർ ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അനുമതികളെല്ലാം വാങ്ങിയിട്ടുണ്ട് മറ്റ് സുരക്ഷാ നടപടികളെല്ലാം പാലിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആ ഘട്ടത്തിൽ ഇല്ലാത്ത ഒരു നിരോധനമോ വിലക്കോ എന്തുകൊണ്ടാണ് ഇപ്പോൾ സംഭവം എന്നാണ് ഈ സംഘാടക സമിതിയിലെ ആളുകൾ ചോദിക്കുന്നത് ഇവരുടെ അതൃപ്തി പരിഗണിച്ച് ഇന്ന് ആർ ഡി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഔദ്യോഗികമായ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നാൽ പാപ്പാഞ്ഞിയെ പൊളിച്ചു മാറ്റാൻ നിലവിൽ ഇവർ തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എം എൽ എയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും എല്ലാം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഈ ഈ സംഘാടക സമിതി പറയുന്നത് പരേഡ് ഗ്രൗണ്ടിൽ സാധാരണ ഉൾക്കൊള്ളാവുന്ന ആളുകളുടെ എണ്ണം ഇരുപത്തി അയ്യായിരമാണ് പക്ഷേ അവിടെ എത്തുക രണ്ടര ലക്ഷവും മൂന്നര ലക്ഷവും ആളുകളാണ് എന്നാൽ ആ ക്രൗഡ് ായി വെളി മൈതാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് വിചാരിക്കാത്ത തരത്തിൽ ഒരു ഓവർഫ്ലോ ഓഫ് ക്രൗഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ ഈ രണ്ട് സ്ഥലങ്ങളിലും വിഭജിച്ച് പപ്പഞ്ഞി പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് സഹായിക്കും എന്നാണ് ഈ വെളി മൈതാനത്തെ സംഘാടക സമിതിയുടെ ഒരു ആശയം ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർ ഇത്തരത്തിലൊരു പപ്പാഞ്ഞി ഇവിടെ ഒരുക്കിയത് പക്ഷേ അതിലെന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിലക്ക് ഏർപ്പെടുത്തിയത് എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട് തീരുമാനം ഏകപക്ഷീയമായി പോയി എന്നൊരു അതൃപ്തിയും അവർ പങ്കുവെക്കുന്നുണ്ട് ഉച്ചക്ക് ശേഷമായിരിക്കും ഈ ചർച്ച നടക്കുക എസ്കെ താങ്ക് യു വിഷ്ണു സുരേഷ് മറ്റൊരു ഒരു കാര്യം അതായത് വിഷ്ണു പറഞ്ഞ കാര്യത്തെ കുറിച്ച് ബെന്നി എന്ന പഞ്ചായത്ത് വാർഡ് കൗൺസിലർ ഇതിന്റെ കുറച്ച് വിശാംശമായിട്ട് വരുന്നുണ്ട് സംസാരം കൂടി നമുക്ക് കേൾക്കാം ബെന്നി ഞാൻ പറയുന്നത് അതാണ് ഞാനിപ്പോൾ ഏകപക്ഷീയം എന്നുള്ള ഒരു നിലപാട് നാലു മണിക്കത് അഞ്ചു മണിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളിൽ കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഒരിക്കലും സബ് കളക്ടർ ഞാൻ ബഹുമാനിയായ സബ് കളക്ടർ രണ്ടാഴ്ചയായിട്ടുള്ളു ചാർജ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ഒരു ചർച്ചക്കകത്ത് ഞാനും കൂടി പങ്കെടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട കലക്ടർ ഉണ്ടായി ബഹുമാനപ്പെട്ട മേയർ ഉണ്ടായി കൊച്ചി എം എൽ എ മെക്കേജെ മാക്സി ഉണ്ടായി അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഉണ്ടായി അൺഎക്സ്പെക്റ്റഡ് ഉള്ള മൂവ്മെൻ്റ് ആണിത് കൊണ്ടുവന്ന് നാൽപ്പത്തെട്ട് മണിക്കൂർ ബാക്കി നിൽക്കി കൊണ്ടുവന്ന് തരികയാണ് എന്തുകൊണ്ട് പുള്ളിക്കാരിത്തി അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല